അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കുറച്ച് കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ മിക്കി പൂച്ച, നമ്മളുടെ ഇവിടെ ജനിച്ച് വളർന്ന നമ്മുടെ മിക്കി പൂച്ച ആദ്യമായിട്ട് പ്രസവിച്ചു. 3 കുഞ്ഞുങ്ങളുണ്ടായിട്ടോ. 3 കുഞ്ഞുങ്ങളത്തെ ഒരെണ്ണം ഭയങ്കര പ്രീമച്യൂറായിട്ട് പൂടിയൊന്നും മുളയ്ക്കാതെയാണ് വന്ന്. അതിനെ കഴിച്ചു മിക്കി എടുത്ത് തിന്നുമെന്നാണ് അമ്മ പറഞ്ഞത്, ഞാൻ കണ്ടില്ല. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിൻ്റെ തല മാത്രമാണ് അവിടെ ഉണ്ടായുള്ളൂ. ബാക്കി 2 എണ്ണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതിനകത്ത് 1 എണ്ണം ചത്തുപോയി, 1 എണ്ണം ഇപ്പോഴും ഉണ്ട് കേട്ടോ. മിക്ക എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. നമ്മുടെ ജിഞ്ചറൊക്കെ മിക്കയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഭയങ്കര സ്നേഹമാണ് ഇവർ തമ്മിൽ. അപ്പോൾ ഇവർ ഇവൻ നക്കി കൊടുത്ത് പുന്നാരിച്ചൊക്കെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തള്ളപ്പൂച്ചയ്ക്ക് വെച്ച് കൊടുത്ത പോലെ ബോക്സിലിരുന്നാണ് മിക്കി പ്രസവിച്ചതും. ഇത് മാങ്ങ കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇവിടെ ഇതുപോലെ ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിളി കൊത്തിയും അല്ലാണ്ട് ഈ കാറ്റത്ത് വീഴണതുമായ കുറേ മാങ്ങകൾ ഇവിടെ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വീണ് കിടക്കും. ഇവിടെ മാവുകൾ കുറേ ഉണ്ട് കേട്ടോ, 1, 2, 3 വലിയ മാവുകളുണ്ട്, 3, 4 വലിയ മാവുകളുണ്ട്. ചെറിയ ചെറിയ മാവുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ ഒരു മാവുണ്ട്, അവിടെ നിന്ന് നമുക്ക് കണ്ണിമാങ്ങകൾ വെറുതെ കൈ എത്തും ദൂരത്ത് നമുക്ക് കിട്ടും. അവിടെ നിന്ന് പറിക്കാറുണ്ട് നമ്മളിടയ്ക്ക്. ഇപ്പോൾ നമ്മളുടെ പുറകിലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ കുളം ചെറുതായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഫ്ലോപ്പ് ആവുമെന്ന് അറിയത്തില്ല. ഇതാണ് ഇപ്പോൾ കുളത്തിൻ്റെ പരിവം. നമ്മൾ കുഴിച്ച് കുഴിച്ച് കുറച്ച് കയറി കയറി വരുന്നുണ്ട്. കുറച്ചും കൂടി വലുതാക്കി നമുക്ക് കുറച്ചും കൂടി ഏരിയ കവർ ചെയ്യാനുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഇവിടെ ഇപ്പോൾ പാമ്പുകൾ കുറേ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബാക്കിലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെയൊക്കെ കൂടൊക്കെ നഷ്ടപ്പെടാമെന്ന് തോന്നണോ, പാമ്പുകളൊക്കെ കയറി വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി കുളം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുളത്തിൽ വന്ന് പാമ്പ് കിടക്കുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മാക്സിമം ഒന്ന് ക്ലീനാക്കി ആക്കിയിട്ട്. ഇവിടെ നമുക്ക് മുളയ്ക്കാതിരുന്ന കുറച്ച് വാഴക്കണ്ണും കൂടി മുളച്ച് കയറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമ്മൾക്ക് പുറകിലേക്കൊന്ന് വ്യാപിപ്പിക്കാനായിട്ട് ഈ കൃഷികളും കാര്യങ്ങളും. പോരാത്തന്നെ ഇത് നമ്മൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സൊക്കെ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം ഇട്ട് വിൽക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. എന്തായാലും നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു കയറി വന്നപ്പോഴാണ് എന്തായാലും നമ്മുടെ മിട്ടു അവിടെ കിടന്ന് ഉറങ്ങണമെന്ന്. ഒരു പ്രത്യേകതരം കിടപ്പാണ് മിട്ടുവിൻ്റെ, അത് കാണേണ്ട ഒരു കിടപ്പാണ്. മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഇങ്ങനെ കിടക്കുമോ എന്നുള്ളത് സംശയമാണ്. ഭയങ്കര ക്യൂട്ടാട്ടോ അവനിങ്ങനെ കിടക്കണമാണ്. എന്നാലും നമ്മുടെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.